എല്ലാ പ്രിയപ്പെട്ടവർക്കും ടിപ്സ് ആൻഡ് ടോക്സ് മലയാളം ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ ഒരു രസകരമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. ഞാൻ ഒരു ഓൺലൈൻ പോർട്ടലിൽ കണ്ട ഒരു രസകരമായിട്ടുള്ള ഒരു ചോദ്യവും ഒരു ഉത്തരവുമാണ്. ഇത് കണ്ടപ്പോൾ രസകരമായിട്ട് തോന്നി, പങ്കുവെക്കണമെന്ന് തോന്നി. ഓക്കെ, അതായത് 24 വയസ്സുള്ള അവിവാഹിതനായിട്ടുള്ള ഒരു യുവാവ് ചോദിക്കുന്ന ഒരു സംശയമാണ്, തന്നെക്കാൾ 10, 15 ചിലപ്പോൾ 20 വയസ്സും കൂടുതലുള്ള തടിച്ച സ്ത്രീകളോട് ആ പയ്യന് ആകർഷണം തോന്നുന്നു. അപ്പോ അതിന്റെ കാര്യം എന്താണ്? അത് പ്രശ്നമാണോ? എങ്ങനെയൊക്കെയാണ് ആ യുവാവിന്റെ ചോദ്യം? അപ്പോ അതിന് വന്നിരിക്കുന്ന മറുപടിയെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതിന്റെ ഉത്തരമായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്, അതിനു മുമ്പൊരു കാര്യം, തടിച്ച സുന്ദരിയായ സ്ത്രീ എന്ന വാക്കിന്റെ ചുരുക്കെഴുത്തായിട്ടാണ് BBW എന്നൊക്കെ പറയുന്നത്. എന്നാൽ ഇത് വണ്ണമുള്ള, കൊഴുപ്പേറിയ എന്നിങ്ങനെയുള്ള വാക്കുകളെ ശരിക്കും പറഞ്ഞ ഒരു മധുരത്തിൽ പൊതിഞ്ഞു പ്രയോഗിക്കുന്ന ഒരു വാക്കാണ്. തടിച്ചുരുണ്ട, മതാലസയായ, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ പ്ലസ് സൈസ്, ക്വീൻ സൈസ്, അങ്ങനെയൊക്കെ പല വാക്കുകൾ സമാനമായി ഉപയോഗിക്കാറുണ്ട്. BBW എന്ന വാക്ക് ചിലർക്ക് വളരെ പ്രചോദനം നൽകുന്നതാണ്. എന്നാൽ മറ്റു ചിലർക്കാകട്ടെ ഇത് കേട്ട് കഴിഞ്ഞാൽ അശ്ലീലവും അമിത ലൈംഗിക ആസക്തിയും എന്നൊക്കെയാണ് മനസ്സിലേക്ക് വരിക. ഇതിന്റെ മറുപടിയായി കൊടുത്തിരിക്കുന്നത് ഞാൻ പറയാം. തടിച്ച സ്ത്രീകൾക്കും ലൈംഗിക ബന്ധത്തിൽ നന്നായിട്ട് ഏർപ്പെടാൻ സാധിക്കും. അത് പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, തടിച്ച സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടാണെന്നൊക്കെ. അങ്ങനെയൊന്നുമല്ല, തടിച്ച സ്ത്രീകൾക്കും ലൈംഗിക ബന്ധത്തിൽ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. അതുപോലെ തടിയുള്ള സ്ത്രീകൾക്ക് ലൈംഗിക ആകർഷണതയും ഉള്ളവരാണ്, അല്ലാതെ മെലിഞ്ഞിരിക്കുന്നവർ മാത്രമല്ല. അതുപോലെ ആർക്കും എന്തിനോടാണ് ആകർഷണം തോന്നുന്നത് എന്നൊന്നും ആർക്കും നിർവചിക്കാനാവില്ല. എന്നെങ്കിൽ ഒരു കാര്യം ഞാൻ അത് സൂചിപ്പിക്കുന്നുണ്ട്, ഇങ്ങനത്തെ ബന്ധങ്ങളിലേക്കൊന്നും പോകാതിരിക്കുന്നത് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പിന്നീട് അതിന്റെ കുറെ ഭവിഷ്യത്തുകളൊക്കെ ചിലപ്പം വരാനുള്ള സാധ്യതകൾ, അത് ശാരീരികമായിട്ടൊന്നും അല്ല, അല്ലാത്ത രീതിയിലൊക്കെ ഒരുപാട് വരും. പിന്നെ കുറ്റബോധങ്ങൾ, അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അത് ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല. നമ്മൾ ഇതിനകത്തെ മറുപടിയാണ് പറയുന്നത്, തന്നെക്കാൾ പ്രായ കൂടുതലുള്ള സ്ത്രീകളിൽ പുരുഷന്മാർ ലൈംഗിക സുഖം തേടുന്നത് വ്യത്യസ്തങ്ങളായ പല കാരണങ്ങൾ കൊണ്ടാകാം. ഒന്നാമത്, മുതിർന്ന സ്ത്രീകൾക്ക് ലൈംഗികതയിൽ കൂടുതൽ ആ ഒരു പക്വതയുള്ളവരാണ്. അവരുടെ ആവശ്യങ്ങൾ പ്രകടിപ്പിക്കുന്നതിലും ലൈംഗിക പരീക്ഷണത്തിനും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുന്നതിലും അവര് മടി കാണിക്കാറില്ല എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ പുരുഷന മേൽ സമ്മർദ്ദവും കുറവായിരിക്കും. തുല്യ പങ്കാളിത്തമുള്ള ലൈംഗിക ബന്ധമായിരിക്കും കൂടുതലും ഇങ്ങനത്തെ ബന്ധങ്ങളിൽ ഉണ്ടാവുക. താരതമ്യേന പുതിയ യുവ പങ്കാളിയെ കിടക്കയിൽ തൃപ്തിപ്പെടുത്തുവാൻ പുരുഷന്മാരെ കൂടുതൽ സമ്മർദ്ദം അനുഭവിക്കേണ്ടി വന്നേക്കാം. തന്റെ പ്രകടനത്തെ കുറിച്ചുള്ള ഉത്കണ്ഠയും അതിന് കാരണമാകും. എന്നാൽ ഒരു മുതിർന്ന പങ്കാളിയുമായിട്ട് കിടക്ക പങ്കിടുന്നത് വലിയ ഉത്കണ്ഠ കൂടാതെ റിലാക്സ്ഡ് ആയിട്ട് പുരുഷന്റെ തോന്നാനുള്ള സാഹചര്യം ഉണ്ടാകും. മുതിർന്ന പങ്കാളി പുരുഷന്മാരുടെ കിടക്കയിലെ പ്രകടനത്തെ കുറിച്ച് വിധി എഴുതുകയില്ല, മറിച്ച് അവരെ ലൈംഗിക ബന്ധത്തിലേക്ക്, ആനന്ദത്തിലേക്ക് നയിക്കുകയായിരിക്കും ചെയ്യുക. ഇത് പുരുഷന്മാരുടെ സമ്മർദ്ദം ഇല്ലായ്മ ചെയ്യുകയും രണ്ടുപേർക്കും കൂടുതൽ സന്തോഷകരമായ അനുഭവം നൽകുകയും ചെയ്യും. ഒരു പുരുഷന് തന്റെ ഭയവും ഉത്കണ്ഠയും തന്നെക്കാൾ പ്രായമുള്ള ഒരു സ്ത്രീയുമായി പങ്കുവെക്കുന്നത് കൂടുതൽ എളുപ്പമുള്ളതായി തോന്നാം. തീർച്ചയായിട്ടും മറ്റൊരു പ്രവൃത്തി പോലെ തന്നെ ലൈംഗികതയ്ക്കും വൈകാരികവും ശാരീരികവും മാനസികവുമായ അനന്തര ഫലങ്ങളുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞപോലെ തന്നെ ഇങ്ങനത്തെ ബന്ധങ്ങളിൽ ഒരുപാട് പ്രതികൂല ഘടകങ്ങളും ഉണ്ട്. ഒന്നാമത്തെ കാര്യം, പശ്ചാത്താപം, നിരാശ, ആശയക്കുഴപ്പം, നാണക്കേട്, മറ്റാരെങ്കിലും അറിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ, കുറ്റബോധം, ഏകാന്തത എന്നിവയാണ്. നമുക്ക് ഒരു വശത്ത് സുഖത്തിൽ അപ്പുറം അതിനകത്ത് ഒരുപാട് പ്രതികൂല ഘടകങ്ങൾ ഉണ്ടെന്നുള്ളത് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം മാനസിക ആരോഗ്യവും അതുപോലെ ആത്മാഭിമാനവും വികാരങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സ്വയം ഒരു തിരിച്ചറിയൽ പരിശോധനയ്ക്ക് നിങ്ങൾ മുൻഗണന എടുക്കേണ്ടതാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒന്നിൽ കൂടുതൽ സ്ത്രീകളുമായിട്ടുള്ള ലൈംഗിക ഇടപെടലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ ബാധിക്കുന്നുവെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ട് തോന്നി. അപ്പോ ആ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെച്ചതേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാൻ വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.